നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024-2025 സാമ്പത്തിക വർഷം നിബന്ധനകളോടെ കേരളത്തിന് കഴിഞ്ഞ ദിവസമാണ് 5,000 കോടി കടമെടുക്കാൻ അനുമതി നൽകിയത് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയുടെ അറിയിപ്പോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ഒരു അനുമതി നൽകിയിരിക്കുന്നത്. സുപ്രീംകോടതിയിൽ കഴിഞ്ഞ ദിവസം വെള്ളം കുടിച്ചത് മറ്റാരുമല്ല, കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ തന്നെയാണ്. കാരണം ദാരിദ്ര്യത്തിന്മേൽ ദാരിദ്ര്യത്തിന് മുങ്ങി നിൽക്കുന്ന കേരളത്തിൽ എന്തെങ്കിലും സഹായം നൽകണമേ എന്നായിരുന്നു സീനിയർ അഭിഭാഷകന്റെ ആവശ്യം. എന്നാൽ അക്കമിട്ട് നിരത്തുകയായിരുന്നു എന്തെല്ലാം സഹായമാണ് കേന്ദ്രം കേരളത്തിന് വേണ്ടി നൽകിയത് എന്നാണ് എൻ വെങ്കിട്ടരാമൻ, അതായത് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ, എന്തെല്ലാം സഹായമാണ് കേന്ദ്രം കേരളത്തിന് വേണ്ടി നൽകിയത് എന്ന് അക്കമിട്ട് നിരത്തി. എന്നാൽ കപിൽ സിബലിന്റെ ആവശ്യം ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുവരരുത് എന്നായിരുന്നു. സുപ്രീംകോടതി ചോദിച്ച ചോദ്യം എങ്ങനെയാണ് അതിന് കഴിയുക? ഓപ്പൺ കോർട്ടിൽ വായിച്ച ഈ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന് നൽകിയ സഹായങ്ങൾ മറ്റുള്ളവർ അറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു സുപ്രീംകോടതിയുടെ ചോദ്യം. എന്തായാലും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുമ്പോൾ പുറത്തു വരുന്നത് കേരളത്തിന്റെ അവകാശം പിടിച്ചുവാങ്ങി എന്നായിരുന്നു. എന്നാൽ സത്യത്തിൽ അതല്ല സംഭവിച്ചത്. കേന്ദ്രത്തിന്റെ കനിവോടുകൂടി, സുപ്രീംകോടതിയുടെ ദയയോടുകൂടി കേന്ദ്രം നൽകിയതാണ് ഈ 5,000 കോടി എന്ന് പറയുന്നത്. 2024-2025 സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടിയാണ് നിബന്ധനകളോടുകൂടി കേരളത്തിന് 5,000 കോടി നൽകിയത്. എന്നാൽ ഈ നിർദ്ദേശം സ്വീകാര്യമല്ല എന്ന് കേരളം വ്യക്തമാക്കിയതോടെയാണ് കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചത്. അടുത്ത വ്യാഴാഴ്ചയാണ് വാദം കേൾക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസത്തെ കടമെടുപ്പ് പരിധിയിൽ ഈ തുക കുറയ്ക്കും. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന് അഡ്ഹോക്ക് കടമെടുപ്പിന് അനുമതി നൽകില്ല. വരുമാനം കൂടുന്നതിന് സർക്കാർ ബജറ്റിൽ പറഞ്ഞ പ്ലാൻ ബി എന്താണെന്നാണ് കേന്ദ്രത്തെ അറിയിക്കേണ്ടത്. എന്തുകൊണ്ട് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, 2024-2025 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നത് 33,597 കോടിയാണ്. 2021-2022 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനമെടുത്ത ബജറ്റ് ഇതര കടമെടുപ്പിലെ 4,711 കോടി ഇതിൽ നിന്ന് കുറയ്ക്കണം. അതുകഴിഞ്ഞ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക 28,886 കോടി രൂപയാണ്. ഈ തുകയുടെ 75% ആദ്യ 9 മാസങ്ങൾ എടുക്കാൻ കഴിയുക, അതായത് 21,664 കോടി. കേരളം ഈ സാമ്പത്തിക വർഷം എടുക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നത് തുക 15,000 കോടിയാണ്. ആ തുക അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസത്തിനുള്ളിൽ കുറച്ചാൽ ശേഷിക്കുന്നത് 6,000 കോടി മാത്രം. കേരളത്തിന്റെ ചെലവ് കൂടി കണക്കാക്കിയാൽ ഈ തുക കൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിടരാമൻ സുപ്രീംകോടതിയിൽ പറഞ്ഞിരുന്നു. ഇനി കേരളത്തിന്റെ നിലപാട് എന്താണെന്ന് നോക്കാം. 5,000 കോടി കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാവില്ല. ചുരുങ്ങിയത് 10,000 കോടി കടമെടുക്കാൻ അനുവദിക്കണം. അർഹതപ്പെട്ട പണമാണ് ആവശ്യപ്പെടുന്നത്. അതിന് നിബന്ധനകൾ മുന്നോട്ട് വെക്കാൻ പറ്റില്ല. കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ തങ്ങളുടെ ഹർജിയിൽ വാദം കേൾക്കണം. സുപ്രീംകോടതി ചോദിച്ച ചോദ്യം എങ്ങനെയാണ് നിങ്ങൾക്കതിന് അർഹതപ്പെടുക എന്നായിരുന്നു ചോദ്യം. എന്തായാലും കോടതിയുടെ തീരുമാനം എന്താണെന്ന് നോക്കാം. കേന്ദ്രവും കേരളവും വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യത്തിൽ കേസിൽ വാദം കേൾക്കുകയാണ്. ഇടക്കാല ഉത്തരവ് എന്ന ആവശ്യത്തിനാണ് വാദം കേൾക്കുക. അടുത്ത വ്യാഴാഴ്ച 1-ാമത്തെ കേസായി ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കേരളവും കേന്ദ്രവും എടുക്കുന്ന നിലപാടെന്ന് കണ്ടറിയാം.